നേരെയാണ് നമ്മളുടെ ആര് വരുന്നത്? ആൽഫ പാർട്ടിക്കിളിന് വരുന്നത് കരുതുക. ഓക്കെ, അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ഇപ്പോൾ ഇത് ഇവിടെ ഇപ്പം കുറേ ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ പോകുന്ന എല്ലാ ആൽഫ പാർട്ടിക്കിൾസാണ്, എന്നിട്ട് അതിൻ്റെ പാത്താണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഈ ന്യൂക്ലിയസിൽ നിന്ന് ദൂരെ പോകുന്ന, കണ്ടല്ലോ, ന്യൂക്ലിയസിൽ നിന്ന് അത്യാവശ്യം ദൂരെ കൂടെ പോകുന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ ഒരു കുഴപ്പമില്ല അങ്ങ് പോയി അല്ലേ. അവനേക്കാൾ ഇച്ചിരിയുടെ ദൂരം കുറഞ്ഞ്, അതായത് ഈ ന്യൂക്ലിയസിനോട് കുറച്ചുകൂടെ അടുത്തൊരു ആൽഫ പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ആ ആൽഫ പാർട്ടിക്കിൾ പോയത് എന്താ, കുറച്ചൊരു ഡീവിയേഷനിലാണ് പോകുന്നത് അല്ലേ. അതേസമയം വീണ്ടും അടുത്തു അവൻ ഡീവിയേഷൻ കൂടുന്നു, കണ്ടോ. വീണ്ടും അടുത്തടുത്ത് വരും തോറും അവൻ്റെ ഡീവിയേഷൻ എന്താ, കൂടിക്കൂടി വരുവാണ്. അങ്ങനെ അവന് നേരെ വന്ന, അതായത് ആ ഏത് ആൽഫ പാർട്ടിക്കിളാണോ ആ ന്യൂക്ലിയസിന് നേരെ വന്നത്, ആ ആൽഫ പാർട്ടിക്കിൾ എന്ത് സംഭവിച്ചു, നേരെ തിരിച്ചു പോയി അല്ലേ. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, അതിങ്ങനെ തിരിച്ചു പോകാൻ മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ന്യൂക്ലിയസിന് നേരെ ആയിരിക്കണം ആര് വരേണ്ടത്, ആൽഫ പാർട്ടിക്കിൾ വരേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഈ ന്യൂക്ലിയസിന് അടുത്തുകൂടെ പോകാൻ സാധ്യതയുള്ള ആൽഫ പാർട്ടിക്കിൾസിനൊക്കെ എന്ത് കൂടുതലായിരിക്കും, ഡിഫ്ലക്ഷൻ കൂടുതലായിരിക്കും അല്ലേ. ദൂരെ കൂടെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ഷൻ കുറവായിരിക്കും, ചിലർക്ക് ഡിഫ്ലക്ഷനേ കാണില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഇമ്പാക്ട് പാരാമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇവിടെ എഴുതിയിരിക്കുന്ന ദ ഇമ്പാക്ട് പാരാമീറ്റർ ഇസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി വെക്റ്റർ ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ്. ഇത് വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. അതായത് സംഭവം ഇതാണ്, ഇപ്പോൾ ഞാൻ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഒരു വര വരയ്ക്കുകയാണെന്ന് കരുതാം. ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചു. ഈ ലൈനും, അതായത് ന്യൂക്ലിയസിൻ്റെ സെൻറ്റർ ആയിട്ടുള്ളൊരു ലൈനും, അതേപോലെ തന്നെ ഇനിഷ്യലി നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ വരുന്ന വെലോസിറ്റി ഇതല്ലേ, ആ വെലോസിറ്റിയുടെ ലൈനും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ആക്ച്വലി ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം, അതായത് നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നൊരു ലൈനും, അതേപോലെ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ വരുന്ന വെലോസിറ്റിയുടെ, ഇനിഷ്യലി ഉള്ള ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ്റെ ഒരു ലൈൻ, ആ ലൈൻസ് തമ്മിൽ നമ്മളൊരു ഡിസ്റ്റൻസ് വരച്ചാൽ അതിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ബി വെച്ചിട്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മനസ്സിലാകുന്ന നോക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഇമ്പാക്ട് പാരാമീറ്റർ ഒരാൾക്ക് കൂടുതലാണെന്ന് കരുതുക എങ്കിൽ അയാൾ ഡിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ? ഇമ്പാക്ട് പാരാമീറ്റർ ഒരാൾക്ക് കൂടുതലാണെന്ന് കരുതുക എങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ? ചെയ്യുമോ ഇല്ലയോ? പക്ഷേ അവരുടെ അല്ലെങ്കിൽ മനസ്സിലായില്ലേ? ഇവിടെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നോ? അതിൻ്റെ ഒന്നും മനസ്സിലായിരുന്നു, ഒന്നും മനസ്സിലായില്ലേ? ആ പറഞ്ഞുതരാം, എന്നാൽ പറ മനസ്സിലായ ആരെങ്കിലും പറ ഇമ്പാക്ട് പാരാമീറ്റർ കൂടുതലാണെങ്കിൽ, അല്ല മനസ്സിലായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇല്ലെന്നാണ് വിശ്വാസം. ആ ഈ ഇമ്പാക്ട് പാരാമീറ്റർ എന്തോ അവിടെ ഉദ്ദേശിച്ചത്, ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ വാ, തിരിച്ചു വാ, ഇറങ്ങി വാ, ഇറങ്ങി വാ, ഇവിടെ വാ. ഓക്കെ, ഇവിടെ ഉണ്ടാ ഉണ്ടാ. ഇന്നത്തെ സാധനം ഇതെന്തുവാണത്? ന്യൂക്ലിയസ്. ഇതെന്തുവാ ആക്കി പോണത്? കേട്ടില്ല. ആ ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ, ഒരു ആൽഫ പാർട്ടിക്കിൾ ഞാൻ എന്താ ഇവിടെ നിന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ പതുക്കി ഇങ്ങനെ വിടുവാണ്. ഓക്കെ, ഇങ്ങനെ വരുന്നു, ഇവരിപ്പോൾ ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നപ്പോഴേക്കും നേരെ പോയില്ല. ഇപ്പോൾ എന്താ ഇവിടെ വന്നപ്പോഴേക്കും പതുക്കെ ആ ന്യൂക്ലിയസ് റിഫ്ലക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, റിപ്പൽ ചെയ്യാൻ തുടങ്ങി, അങ്ങനെ കറങ്ങി ഇങ്ങനെ പോയെന്ന് വരുതാം. അപ്പോൾ ഇവൻ്റെ ആദ്യം വന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാടാ? ആദ്യം വന്നതാ ഇങ്ങനെയാണ് ഇവൻ വരുന്നത് അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ ആദ്യം വന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനും ഇതാണിത് അല്ലേ. ആ ഡയറക്ഷനിൽ നമ്മളൊരു ലൈൻ വരച്ചാൽ ആ ലൈൻ ഇങ്ങനെ ഇരിക്കും അല്ലേ. ആ ലൈനും നമ്മളുടെ ന്യൂക്ലിയസ്, ടാർഗറ്റ് ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ അതേ ഡയറക്ഷനിലൊരു ലൈൻ വരച്ചാൽ ആ ലൈനും തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. അതായത് ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ ഇനീഷ്യൽ ഡയറക്ഷൻ, ഇനീഷ്യൽ വെലോസിറ്റിയുടെ ഡയറക്ഷനും, ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയുടെ ഇനീഷ്യൽ ഡയറക്ഷനും സെൻറ്റർ ഓഫ് ദി എന്താണ് ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ആ ടാർഗറ്റ് ന്യൂക്ലിയസിൻ്റെ ഒരു ലൈനും തമ്മിൽ വരച്ചാൽ ആ ദൂരത്തിനെയാണ് നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ഇമ്പാക്ട് പാരാമീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ദൂരം കൂടുതലാണെന്നല്ലേ അല്ലേ. ആ ദൂരം കൂടുതലാണെങ്കിൽ ഇവിടെ റിപ്പൽഷൻ കുറവായിരിക്കില്ലേ, അപ്പോൾ അവൻ അനങ്ങാതെ പോവില്ലേ അല്ലേ. ഇനി ഇമ്പാക്ട് പാരാമീറ്റർ കുറഞ്ഞു വരിക എന്ന് പറയുമ്പോഴേക്കും എന്താ ഇങ്ങനെ കുറേ ലൈൻസ് നമ്മൾ വരച്ചെന്ന് വിചാരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഈ ലൈനിൽ നിന്ന്, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിയസിൽ നിന്ന് ഇവർ ഇത്രയും ദൂരെയാണ് അല്ലേ. അത് ഇത് നോക്കുമ്പോഴേക്കും അത് വീണ്ടും കുറവാണ്, ഇത് നോക്കുമ്പോൾ അത് വീണ്ടും കുറവാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ബി വൺ, ഇത് ബി ടു, ഇത് ബി ത്രീ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ബി വൺ ഇസ് ഗ്രേറ്റർ ദാൻ ബി ടു ഗ്രേറ്റർ ദാൻ ബി ത്രീ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കുറയും അല്ലേ. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും, കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഇപ്പോൾ ഇവിടെ ഇവൻ വരുന്നത് ഇങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്തു പോകുന്നതെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടുത്തൂടെ പോകുന്നവൻ ഇതിലും കൂടുതൽ ഡിഫ്ലക്ട് ചെയ്യും, ഉണ്ടോ. ഇവനോ ഇവൻ വീണ്ടും ഡിഫ്ലക്ട് ചെയ്യും. അതായത് നമുക്ക് വേറൊരു രീതിയിലും പറയാം, ഇമ്പാക്ട് പാരാമീറ്റർ കുറഞ്ഞാൽ തീറ്റ കൂടും,
അല്ല ഇമ്പാക്ട് പാരാമീറ്റർ കൂടുന്നതിന് കുറയുന്നതനുസരിച്ച്, അതായത് ഇവിടെ ഇങ്ങനെ വരുന്ന ഒരാൾ ചിലപ്പോൾ നേരെ ഒന്നും കണ്ടത് ഇങ്ങനെയാണ് പോകുന്നത്, അപ്പോൾ അവൻ ഇങ്ങനെ പോവേണ്ടവനായിരുന്നു, അപ്പോൾ ഈ ആംഗിൾ ഇത്രയും കൂടി കണ്ടോ, അപ്പോൾ ഇത് ബി പക്ഷേ ബി ഭയങ്കരമായിട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഇനി നമുക്കിത് വായിച്ച് നോക്കാം, അപ്പോൾ മനസ്സിലായി. ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കൾ. അല്ലേ, ഇത് ഒറ്റയായിട്ട് വായിക്കണം. എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ്? ഉണ്ടോ, സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസിൽ നിന്ന് നമ്മൾ ലൈനും അതേപോലെ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടറിൻ്റെ ലൈനും കൂടെ വരച്ചാൽ അവർ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ഇമ്പാക്ട് പാരാമീറ്റർ ബി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അത് നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് പാരാമീറ്റർ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ കൂടുകയും കുറയുകയും ചെയ്യും. അല്ലേ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇപ്പോൾ ഇവിടെ ഇമ്പാക്ട് പാരാമീറ്റർ, ആസ് ഇമ്പാക്ട് പാരാമീറ്റർ ആസ് ബി ഇൻക്രീസസ് തീറ്റ ഡിക്രീസസ്. അല്ലേ, അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെ എഴുതാം, ആസ് ബി ഡിക്രീസസ് തീറ്റ ഇൻക്രീസസ്. അല്ലേ, ഇമ്പാക്ട് പാരാമീറ്റർ കുറഞ്ഞാൽ തീറ്റ കൂടും. അല്ലേ, അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇമ്പാക്ട് പാരാമീറ്റർ സീറോ എന്നൊരു കേസ് വരാൻ പറ്റുമോ ഇല്ലയോ, ബി ഇസ് ഈക്വൽ സീറോ എന്നൊരു കേസ് വരാൻ പറ്റുമോ ഇല്ലയോ, പറ്റും. കാരണം എന്താണ്, ബി സീറോ ആവണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഡിസ്റ്റൻസിനല്ലേ നമ്മൾ ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് വിളിച്ചത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഫിക്സഡ് അല്ലേ, അപ്പോൾ ഇതേ ലൈനിൽ കൂടെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ വന്നു കരുതിക്കേ, അതേ ലൈനിൽ കൂടെ തന്നെ ഒരു ആൽഫ പാർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ആ ലൈനും അതിൻ്റെ താഴെയുള്ള ലൈനും തമ്മിൽ ദൂരമുണ്ടോ, ദൂരമില്ല, ആ ലൈനിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ബി എന്താ, സീറോ ആണ്. ബി സീറോ വന്നാൽ നമുക്ക് പറയാം, ബി സീറോ വന്നെന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയസിന് നേരെയാണ് ആര് വരുന്നത്, ആൽഫ പാർട്ടിക്കിൾ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ തീറ്റ വേണമെങ്കിൽ നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും, ഗസ് ചെയ്യാവോ, സീറോ എന്ന് പറയാൻ പറ്റുമോ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താടാ, തീറ്റ എന്ന് പറഞ്ഞാൽ ഇവൻ ഡിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവൻ അനങ്ങാതെ നേരെ പോകുന്നെന്ന് കരുതുക, അല്ലേ, ഇവിടെ റിഫ്ലക്ഷൻ ഇല്ല, അപ്പോൾ നമുക്ക് പറയാം തീറ്റ ഇസ് ഈക്വൽ ടു സീറോ ഡിഗ്രി. അല്ലേ, ഇവൻ ഇങ്ങനെ പോകുന്നു, അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ദാ ഇങ്ങനെ പോവേണ്ടവനായിരുന്നു, അവൻ ഇങ്ങനെ പോയി, അപ്പോൾ ഈ ആംഗിൾ ഞാൻ പറയുന്നത് 45 ഡിഗ്രി. ഓക്കെ, ഇവൻ ദാ ഇങ്ങനെ വന്നവൻ ഇങ്ങനെ പോയി. അല്ലേ, അതായത് നോക്കിയേ, ഇത്രയും കറങ്ങി തീറ്റ, ഇത്രയും കറങ്ങിപ്പോയി. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഒരു 120 ഡിഗ്രി ആണ് എന്ന് പറയുന്നു. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്ര എങ്ങനെ പോവേണ്ടവനായിരുന്നു, അവൻ എങ്ങനെ പോയി, ആ രണ്ട് പാത്തുകൾ തമ്മിലുള്ള തീറ്റേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ഒരു ആംഗിൾ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബി സീറോ ആണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള എന്തായിരിക്കും, ഇപ്പം നേരെ വന്ന് ഇവിടെ വരെ വരും, ഇവിടെ വന്നപ്പോഴേക്കും ഇവൻ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസ് ഇവൻ അങ്ങ് തിരിച്ച് പറഞ്ഞു വിടും. അല്ലെ, വിട്ടോ, തിരിച്ച് വിട്ടോളാൻ പറയും. അപ്പോൾ നേരെ അവൻ തിരിച്ചു പോയി, അതായത് ഇവൻ ഇങ്ങനെ പോവേണ്ടവനായിരുന്നു, അവൻ പോയത് അങ്ങനെ തിരിച്ചാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര 180 ഡിഗ്രിയാണ്. അല്ലേ, അപ്പം ബി സീറോ ആയാൽ നമുക്ക് പറയാം തീറ്റ കുഡ് ബി 180 ഡിഗ്രി. അല്ലേ, അതായത് ആ അതേ വന്ന പാത്ത അതേപോലെ ട്രേസ് ചെയ്താൽ ആര് തിരിച്ചു പോകും, ആ ഹീലിയം ന്യൂക്ലിയസ് തിരിച്ചു പോകും. അപ്പോൾ ബി എന്നുള്ളത് ഇമ്പാക്ട് പാരാമീറ്ററാണ്, വിച്ച് ഇസ് എന്താ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ദി ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടറിൻ്റെ ഡയറക്ഷനും നമ്മളുടെ സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ് തമ്മിലൊരു ലൈൻ എടുത്താൽ അവർ തമ്മിലുള്ള ദൂരത്തിന് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാരണമുണ്ട്. ഇതിപ്പോൾ ഈ ലൈ ഇതിപ്പം ചിലപ്പോൾ നമുക്ക് തോന്നാം എങ്കിൽ ഞാൻ ന്യൂക്ലിയസിൽ നിന്നൊരു വര വരച്ചാലോ, ഇപ്പം ന്യൂക്ലിയസിൽ നിന്ന് നിങ്ങൾ ഇങ്ങനൊരു വര വരക്കുന്നു, എന്നിട്ട് വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുക്കാം, മനസ്സിലായി, വേണമെങ്കിൽ ഇങ്ങനൊരു വര വെച്ച് ഈ ഡിസ്റ്റൻസ് എടുക്കാൻ തോന്നും, മനസ്സിലായി. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് വരച്ച് കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ല, മനസ്സിലായി. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇവർ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം വേണം, അതിനാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പ്രത്യേകം പറയുന്നത്, മനസ്സിലായി. അപ്പോൾ ഇറ്റ് ഇസ് ദ എന്താ പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ന്യൂക്ലിയസ്. ആസ് ബി ഇൻക്രീസസ് തീറ്റ ഡിക്രീസസ്, അല്ലെങ്കിൽ ആസ് ബി ഡിക്രീസസ് തീറ്റ ഇൻക്രീസസ്. വേർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ്, മനസ്സിലായോ. എങ്ങനെ പോകേണ്ടവനായിരുന്നു അവൻ എങ്ങനെ പോയി എന്നതാണ് കാണിക്കുന്നത്. ഓക്കെ.